ഗുഡ് മോർണിംഗ് ഉണ്ണീശക്കുട്ടൻ, സുഖമാണോ എല്ലാവർക്കും? ഇന്നത്തെ വചനമൊക്കെ എല്ലാവരും പഠിച്ചായിരുന്നോ? പഠിച്ചിട്ടില്ലാത്തവർ ഇന്ന് പഠിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ബൈബിളിലെ സുവിശേഷങ്ങളെ കുറിച്ചാണ്. എത്ര സുവിശേഷം ഉണ്ട് നമുക്കെന്ന് കൂട്ടുകാർക്കറിയാവോ? ആ, 4 എണ്ണം ഉണ്ട് അല്ലേ. മിസ്റ്റർ മത്തായിയുടെ സുവിശേഷം, മിസ്റ്റർ മാർക്കോസിൻ്റെ സുവിശേഷം, മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം, പിന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷവും. ഇതിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതാണെന്നറിയാവോ? വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയത്. പിന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അത് കഴിഞ്ഞ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, പിന്നെ ലാസ്റ്റായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷവും. ഇതിലൊക്കെ എത്ര അധ്യായം ഉണ്ടെന്ന് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28 അധ്യായം ഉണ്ട്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം കുഞ്ഞു സുവിശേഷം, അതിലാകെ 16 അധ്യായം ഉള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിൽ 24 അധ്യായം ഉണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21 അധ്യായവും. ഈ 4 സുവിശേഷങ്ങൾക്കും ഓരോ പ്രതീകങ്ങളൊക്കെ ഉണ്ട്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകമാണ് മനുഷ്യൻ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകം സിംഹമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം കാളയും, പിന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകം കഴുകനുമാണ്. കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ? ഇപ്പം ഇന്ന് കുറേ പുതിയ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? ഇന്ന് ബൈബിളെടുത്ത് ഈ 4 സുവിശേഷങ്ങളും എടുത്ത് വെച്ച് നോക്കി അതിലിഷ്ടപ്പെട്ട ഒരു സുവിശേഷകൻ്റെ സുവിശേഷത്തിലെ ഒരു വചനമെങ്കിലും പഠിച്ച് ഇന്ന് ഗ്രൂപ്പിലിടുവോ? റെഡിയാണോ കൂട്ടുകാർ? ഇശമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ.